വെൽക്കം ടു ഈസ്രായത് ഫാമിലി. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഫ്ലഫി മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് ഭയങ്കര എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ. ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ്: 2 മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളത്, 3/4 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് ഉപ്പ്, 3 ടേബിൾ സ്പൂൺ ബട്ടർ, 1 ടീസ്പൂൺ വാനില എസൻസ്, പിന്നെ 1/2 കപ്പ് പാലും. അപ്പോൾ ആദ്യം നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ പോകുന്ന ടിന്നിൽ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലും ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. സൈഡിലും ബട്ടർ തേക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് മിക്സിയിലേക്ക് 2 മുട്ടയും പിന്നെ 3/4 കപ്പ് പഞ്ചസാരയും പിന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇങ്ങനെ കിട്ടും. ഇത് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കുന്ന പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അതിനായിട്ട് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് അരിച്ചെടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒഴിക്കാനുള്ള പാലും ബട്ടറും ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് 1/2 കപ്പ് പാലും 3 ടേബിൾ സ്പൂൺ ബട്ടറും ഇട്ട് കൊടുക്കാം. പാലൊഴിക്കുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് പാൽ അടി പിടിക്കാതിരിക്കാനാണ്. ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് ചെറു ചൂടോടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഒഴിക്കാം. ഇനി ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതും നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ ദാ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊന്ന് പോവാനായിട്ട് നമുക്കിത് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ഒരു ഇഡ്ലി ചെമ്പിൽ കുറച്ച് മണലും അതിൻ്റെ മുകളിൽ ഒരു തട്ടും വെച്ചിട്ടാണ് കേക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ അതാ 35 മിനിറ്റിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് മാറുമ്പോൾ നമുക്ക് കേക്ക് അടർത്തിയെടുക്കാം. അപ്പോൾ ആ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റും ഫ്ലഫിയുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കേക്ക് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റിയും പിന്നെ വൈകിട്ട് ചായയ്ക്ക് ഒപ്പം ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. നിങ്ങൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഭയങ്കര എളുപ്പവുമാണ് ഉണ്ടാക്കാൻ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.